ഗീതാറാണി നിങ്ങളാണോ? അതെ. ഓഫീസേഴ്സ് വന്നുകൊണ്ടിരിക്കുകയാണ്, അവർ വന്നിട്ട് സംസാരിച്ചു തീർക്കാം. ഇപ്പൊ മാഡം സ്കൂളിൽ കയറണ്ട, തിരിച്ചു പോകും. എനിക്കെതിരെയല്ലേ അവർ സമരം ചെയ്യുന്നത്, ഞാൻ തന്നെ സംസാരിച്ചോളാം. വേണ്ട, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ആര് സമാധാനം പറയും? സമാധാനം ഞാൻ തന്നെ പറഞ്ഞു. ചേട്ടാ, ഞാൻ എന്തായാലും പോവാൻ പോവല്ലേ. അതിനു മുൻപ് മൂന്ന് ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചോട്ടെ? എന്ത് ചോദ്യം ചോദിക്കാനുള്ളത്? ചോദിക്ക്. ആദ്യത്തെ ചോദ്യം ഇവരോടാണ് ചോദിക്കാനുള്ളത്. എതിരിടാൻ വരുന്നവരെ എനിക്ക് വലിയ ഇഷ്ടമാണ്, അതും എന്നോട് എതിർത്ത് നിൽക്കുന്നവരെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. നമ്മുടെ സർക്കാരിന്റെ കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റ് 190,000 കോടി. അതിൽ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് കൊടുക്കേണ്ട ശമ്പളവും പെൻഷനും 70,000 കോടി. അതായത് ആകെയുള്ളതിന്റെ 35%. സർക്കാർ ഉദ്യോഗസ്ഥരുടെ എണ്ണം 18 ലക്ഷം. ജനസംഖ്യയുടെ 3% ആളുകൾക്ക് 35% വരുമാനം പോകുന്നു. അതിൽ നല്ലൊരു പങ്ക് ടീച്ചേഴ്സിനാണ്. എന്നാലും ശമ്പളം കൂട്ടാനും ആനുകൂല്യങ്ങൾ കൂട്ടാനും അവകാശങ്ങൾ നേടാനും പോരാടുന്ന നിങ്ങൾ, വിദ്യാഭ്യാസത്തിന് നിലവാരമില്ല, കുട്ടികൾക്ക് സ്കൂളിൽ അടിസ്ഥാന സൗകര്യങ്ങളില്ല, സിസ്റ്റത്തിന് മാറ്റം വേണമെന്ന് പറഞ്ഞ് എന്തെങ്കിലും സമരം ചെയ്തിട്ടുണ്ടോ? നേതാവേ നമസ്കാരം. നിങ്ങളുടെ കൂടിയാണ് നാടുനീളം പറക്കുന്നത്. എല്ലാ നാട്ടിലും പാർട്ടി ഓഫീസുകളും ഉണ്ട്. എന്നാൽ അതെല്ലാം ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഉപകാരപ്പെട്ടിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു. നിങ്ങളുടെ ജാതിക്കാർ ഇത്രയും പേർ പുറകിലുണ്ടെന്ന് കാണിച്ച് നിങ്ങൾ സ്വന്തം കുടുംബം നന്നാക്കി. എന്നാൽ നിങ്ങളുടെ ജാതിയിൽപ്പെട്ട എത്ര പേരെ നിങ്ങൾ സഹായിച്ചിട്ടുണ്ട്? ചോര തരാൻ തയ്യാറായി നിൽക്കുന്ന ജാതിക്കാരിൽ എത്ര പേർക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനോ ഗവൺമെന്റ് ജോലിക്കോ ബാങ്ക് ലോണിനോ ഏർപ്പാട് ചെയ്തു? അറ്റ്ലീസ്റ്റ് തൊഴിലില്ലായ്മ പദ്ധതിയിൽ ഒരു ദിവസത്തെ ജോലിയെങ്കിലും വാങ്ങിക്കൊടുത്തിട്ടുണ്ടോ നിങ്ങൾ? നിങ്ങൾക്ക് അടിമകളായി 10 പേര്, അടിയാളന്മാരായി 10 പേര്, അത്രയല്ലേ ഉള്ളൂ? മറുപടി പറയൂ. എന്താ, ഞങ്ങളുടെ ജാതിക്കാരെ ഞങ്ങൾക്കെതിരെ തിരിക്കാൻ നോക്കണോ? ഇനി അടുത്ത ചോദ്യം. നിങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയേണ്ട കാര്യം എനിക്കില്ല. നിങ്ങൾ എന്താ ചെയ്യണമെന്ന് എനിക്കറിയാം. ഡേയ് വരണടാ. നിങ്ങൾ എപ്പോഴും ടീച്ചേഴ്സിന് എതിരായിട്ടാണ് സംസാരിക്കുക. ഞാൻ സ്റ്റുഡൻസിന് അനുകൂലമാണ്. ശമ്പളം വാങ്ങിയിട്ട് ജോലി ചെയ്യാതിരുന്നാൽ അതും അഴിമതിയുടെ ലിസ്റ്റിൽ വരുമെന്നുള്ള ബോധമുണ്ടാവണം. നമ്മുടെ സ്കൂളിലെ 32 ടീച്ചേഴ്സിന്റെ മക്കൾ ഇപ്പോൾ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. അതിൽ എത്ര പേരുടെ മക്കളെ ഗവൺമെന്റ് സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്? കൈ ഉയർത്ത്, ഞാനൊന്ന് കാണട്ടെ. നിങ്ങൾക്ക് പോലും നിങ്ങളെ വിശ്വാസമില്ലെങ്കിൽ ഞാൻ എങ്ങനെ നിങ്ങളെ വിശ്വസിക്കും? നിങ്ങൾ 5 പേര് മാത്രം പറയൂ, ഞാൻ സ്കൂളിലേക്ക് കയറണോ അതോ തിരിച്ചു പോകണോ?